ആടാ നോട്ടിഫിക്കേഷൻ കിട്ടിയേ ആ ഞാൻ പിന്നെ സമയമായിട്ട് എന്നിച്ചിട്ടാണ് 6 മണിക്കല്ലേ പറഞ്ഞേ ആ ഞാൻ കാണാൻ പോന്നേനു ഇനി കണ്ട ഓക്കെ ഓക്കെ എന്നാ പെട്ടെന്ന് നോക്കട്ടെ എന്തല്ലാ ഇതല്ലേ ഇങ്ങനെ വരുമ്പോ ഞാൻ പണി കഴിഞ്ഞ അപ്പാട് വരുന്നില്ലേ നിങ്ങളെ കാണിക്കും അത് ശരി ഞാൻ മറ്റേ അലാക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എന്താ പ്രശ്നം ആ ഇയർഫോൺ വെറുതെ വെച്ചത് ഇയർഫോൺ വെറുതെ വെച്ചല്ല അലാക്ക് കാണണം അലാക്കിന് നോട്ടിഫിക്കേഷൻ വന്നില്ലേ എനിക്ക് ഇല്ല അനക്ക് വന്നിട്ടില്ല കുരുടി ബുക്കിന്റെ ടീം ചെയ്യുന്ന ഒരു സാധനം ഇല്ലേ അല്ല പനക്ക് എന്താ വരാണ്ട് നീ സബ്സ്ക്രൈബ് ചെയ്തിനാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ അടിക്കണം ഇതാ അത് ചെയ്തിനി ആ ഇതെന്താ പ്രശ്നമല്ല ഇത് വേറെ ഒന്നുമല്ല യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്യണം എന്നാലേ അറിയില്ല എന്താ പിന്നെ ഒരു പണി പെട്ടെന്ന് അലാക്ക് കണ്ടതിന് ശേഷം യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്താ എന്നാ ബാക്കി നോട്ടിഫിക്കേഷൻ കിട്ടുമല്ലേ ഇപ്പൊ ഇയർഫോൺ വെക്കാണ്ട് കണ്ട ഇതാ ഇനി എന്നെ ശല്യ കിടക്കൽ ഞാൻ കാണാൻ പോകും ഇല്ല ഞാൻ ശല്യ കിടക്കുന്നത് ഞാനും കാണാൻ പോകുന്നില്ല എന്നാ ശരി ആടെ സനുവേ പിന്നെ ഇഷ്ടപ്പെട്ടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറന്നോണ്ട് കേട്ടാ അത് പ്രത്യേകിച്ച് പറയണം സുവിശേഷങ്ങള് സുവിശേഷ എന്നാ കാണട്ടെ ിട്ടു പക്ഷെ ഇവൻ ചെറുപ്പം മുതലേ കാണിച്ചു വിടുന്ന പരിപാടി എനിക്കറിയാം ഓനുള്ള അച്ചറ മുഴുവൻ കാണിച്ചു വിട്ടു എന്നിട്ട് എല്ലാം നമ്മളെ തല അടിയും മറ്റേതെല്ലാം കൊള്ളണ്ട നമ്മള് ഇന്ന് ഓനെ ഞാൻ വിടൂല ഇന്ന് ഉറപ്പേ അവനെ വിടൂല പറഞ്ഞു ശരിയാണ് കേട്ടോ അവനല്ലേ വരുന്നത് അതന്നെയാ പറഞ്ഞേ ശരി കേട്ടോ ഓൻ തന്നെ അത് ഇവനിപ്പോ എന്ത് പണിയാ കൊടുക്കോ പണിയല്ല നമ്മ കൊടുക്കാം എന്നാ ഞാൻ കയ്യിലൊരു പെട്ടിയല്ല അതിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാവും നമുക്കാവും പിടിച്ചിട്ട് ഓടാം ഐഡിയ എടാ ഇതെല്ലാം വേണ എടാ എല്ലാത്തിനും ഇങ്ങനെ മുടക്കം പറയാം നീ ജസ്റ്റ് ഒന്ന് ഓരോന്ന് സംസാരിച്ചൊന്ന് വിളിച്ചാ ബാക്കി ആളായിരുന്നു ഓക്കെ ശിജു എന്തല്ല ഇന്നിപ്പോ നാട്ടിലെത്തിയേ ഇപ്പൊ സമയമില്ല നമുക്ക് പിന്നെ പറയാം അതിന് പോലെ വാ സംസാരിക്കട്ടെ പെട്ടി ഒഴിവാക്കണോ എന്നാ പെട്ടി എടുത്തു പെട്ടികളല്ലേ വെച്ചേ എടാ ഈടല്ലേ ഞാൻ വെച്ച പെട്ടി ഞാനിങ്ങനെ വീട്ടിൽ പോവാം
അയമുട്ടി ഇജി പായതുപോലെ കൊളാക്കരുത്. അയാൾ ഇപ്പൊ ബാഗിൽ വെട്ടിയായിട്ട് വരും. നിങ്ങൾക്ക് ബേജാറാണ്ടിക്ക എല്ലാം ഓക്കെയാ. ഓക്കെ ഇജി പിടിച്ചേട്ടോ. അയമുട്ടി അയാൾ വരുന്നില്ല, ഇജി പെട്ടെന്ന് പട്ടിയെടുത്തിട്ട് വാ. പെട്ടിരിക്കുന്നു രാജുണ്ടാ എന്താ മകൾ വന്നേ ദിനേശൻ കാണുന്നില്ലല്ലോ. ദിനേശൻ ബാങ്കിൽ പോയിരിക്കും. ഇക്ക നിങ്ങളോട് എപ്പോ പറയുന്നില്ല എല്ലാ സാധനവും നോക്കിയിട്ട് ചാടുന്ന എന്ത് ചെയ്യാനാ പറ്റിപ്പോയില്ലേ. എന്നാലൊരു മാല കൊണ്ടുവരെ ഒരു പെട്ടി എടുക്കേണ്ട ആവശ്യമുണ്ടാ. അതിലെന്തോ ഒരു ഇക്കുമ്പത്തുണ്ടല്ലോ അയമുട്ടി. അടുത്ത ആഴ്ച ഞാൻ അപ്പൊ നമുക്ക് നേരിട്ട് കാണാം. എന്നാ വിളിക്കാം. ഓക്കേ.